നേരം പുലർന്നതേയുള്ളൂ. ശ്യാം തൻ്റെ ലഗേജ് തൻ്റെ അംബാസിഡർ കാറിൽ കയറ്റുന്ന തിരക്കിലാണ്. അമ്മ ശീതൾ സഹായിക്കുന്നുണ്ട്. ശ്യാം ഡ്രൈവർ സീറ്റിൽ കയറി ഡോറിലൂടെ പിന്നിലോട്ട് നോക്കി. അമ്മേ, അവൾ ഇനിയും ഒരുങ്ങിയില്ലേ? ഉച്ചയാവുമ്പോഴേക്കും അവിടെ എത്താമെന്നാണ് ഞാൻ വാക്ക് കൊടുത്തത്. തേജ, എടി നീ ഒന്ന് വേഗം വന്നേ, അവനിതാ തിരക്ക് കൂട്ടുന്നു. ദേ വരുന്നു. അവൾ സ്റ്റെപ്പ് ഇറങ്ങി കാറിനടുത്തേക്ക് വന്നു. ശ്യാം വണ്ടി സ്റ്റാർട്ട് ചെയ്തു. അവൾ അമ്മയോട് യാത്ര പറഞ്ഞു. വണ്ടിയിൽ കയറി. നല്ല പെർഫ്യൂമിൻ്റെ ഗന്ധം കാർ നിറയെ പരന്നു. ഞങ്ങൾ യാത്ര ആരംഭിച്ചു. ഇപ്പോഴും വെളിച്ചം നന്നേ കുറവാണ്. ഡാ, നിനക്ക് ഓർമ്മയില്ലേ അവളെ? കാർ മുന്നോട്ട് പോകുന്നതിനിടെ അവൾ ചോദിച്ചു. എനിക്ക് എവിടെയാടി ഓർമ്മ? ഞാൻ 10th പഠിക്കുമ്പോഴാണ് അവൾ നാട് വിട്ടതല്ലേ. അന്നേ അവൾ എന്ത് സുന്ദരിയായിരുന്നു. ഇനി ഇപ്പോൾ എന്നെ കണ്ടാളവൾ ഇഷ്ടം എല്ലാം എങ്ങാനും പറയുമോ എന്നാണ് ശ്യാം മുഖം വാട്ടി ചോദിച്ചു. ചേട്ടാ, അവർ ചേട്ടൻ്റെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ലേ അങ്ങോട്ട് നമ്മളെ ക്ഷണിച്ചത്. ഇനി അതും ഇതും ആലോചിച്ച് തല പുണ്ണാക്കണ്ട, അവൾ ആശ്വസിപ്പിച്ചു. ശ്യാം കാറിൻ്റെ വേഗത കൂട്ടി. ശ്യാമിൻ്റെ മനസ്സിലേക്ക് ആ പഴയ ഓർമ്മകൾ ധാരയായി കടന്നു വന്നു. അതെ, അന്ന് 10th വെച്ച് ആ കൊച്ചു പാവാടക്കാരിയെ അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞ ദിവസം അവൾ ചെറുവിരൽ നഖം കടിച്ചു, നാണിച്ചു, എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞതും അവസാനം അവളുടെ അച്ഛന് സ്ഥലം മാറ്റം കിട്ടി അവൾ നാട് വിട്ടു പോകുന്നതും അവൾ ഡോറിലൂടെ അവനെ നോക്കി കരഞ്ഞതും എല്ലാം പെട്ടെന്ന് ശ്യാമിൻ്റെ മനസ്സിൽ ഒരു ഇടിമിന്നൽ പോലെ കടന്നുപോയി. ഇതിപ്പോൾ അവൾ പോയിട്ട് 10 വർഷമായി. ഡീ, നീ ഉറങ്ങാണോ? ശ്യാം അപ്പുറത്ത് തൂങ്ങി ഉറങ്ങുന്ന തേജയെ നോക്കി ചോദിച്ചു. ആഹാ, നല്ല തണുത്ത കാറ്റ്. അവൾ കൺപതിയെ തുറന്നുകൊണ്ട് പറഞ്ഞു. ശരിയാ, പിന്നെ അവൾ ഇപ്പോൾ എന്നെ മറന്നു കാണുവാടി. അവൻ ഒരു കള്ള ചിരിയോടെ അവളെ നോക്കി ചോദിച്ചു. എൻ്റെ പൊന്നു ചേട്ടാ, ഞാൻ പറഞ്ഞില്ലേ അവർ ഇങ്ങോട്ടാണ് കല്യാണം ആലോചിച്ചത്? അപ്പോൾ അവൾ തികച്ചും നിന്നെ ഓർത്തിരിക്കുന്നത് കൊണ്ടല്ലേ. സ്വത്തും പണവും ഇല്ലാതെ നമ്മൾക്ക് കല്യാണം ആലോചിക്കണമെങ്കിൽ തീർത്തും അവളുടെ നിർബന്ധം കാരണമായിരിക്കും. പ്ലീസ്, ഞാനൊന്ന് കിടക്കട്ടെ ചേട്ടാ. സോറി അടി, ഞാനിങ്ങനെ ഓരോന്നും ആലോചിച്ചപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞത് അതും ഇതും ആലോചിച്ചു കൂട്ടണ്ട എന്ന്. അവൾ അത് പറഞ്ഞും വീണ്ടും കിടന്നു. അപ്പോഴാണ് ശ്യാം സ്ഥലം ശ്രദ്ധിക്കുന്നത്. അതെ, അവിടെ എത്താറായി. ഇനി അങ്ങോട്ട് ഡാറിടാത്ത ഡോറാണ്, റോഡാണ്. ചുറ്റും പച്ച പിടിച്ച മലകൾ. അവിടെ ഇവിടെ ആയി കുറച്ച് വീടുകൾ. സമയം 10 മണിയായെങ്കിലും കോട മഞ്ഞുകൾ പോയിട്ടില്ല. കൂടാതെ അവർക്ക് നല്ല തണുപ്പ് അനുഭവപ്പെട്ടു. കുറച്ച് മുന്നോട്ട് പോയപ്പം ഒരു ചായക്കട കണ്ടു. ശ്യാം വണ്ടി ഒതുക്കി അവളെ തട്ടി വിളിച്ചു. ഓലമേഞ്ഞ ഒരു ചെറിയ തട്ടുകട. ചേട്ടാ, ഈ വേലായുധേട്ടൻ്റെ വീട് എവിടെയാ? സ്ഥലം മാറി വന്ന് ഞാൻ കടക്കാരനോട് ചോദിച്ചു. അയാൾ ഞങ്ങളെ സൂക്ഷിച്ചു നോക്കി. നിങ്ങളാരാ, മനസ്സിലായില്ലല്ലോ, ഞങ്ങൾ അദ്ദേഹം ക്ഷണിച്ചിട്ട് വന്നതാ. ആഹാ, അനഘമോളെ പെണ്ണ് കാണാൻ വന്നതാണോ? അയാൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതെ. കീർത്തി, കീർത്തി, അയാൾ നീട്ടി വിളിച്ചു. അകത്തു നിന്നൊരു ചെറിയ പെൺശബ്ദം പുറത്തു വന്നു. എന്താച്ചാ? ഇങ്ങ് വാ. അവൾ പുറത്തേക്ക് വന്നു. ഒരു പച്ച ബ്ലൗസും മിടിയും ഇട്ട ഒരു കൊച്ചു സുന്ദരി. ശ്യാം അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അവൾ തിരിച്ചും ചിരിച്ചു. ദേ, ഇവൾ അവിടെ പാല് കൊടുക്കാൻ പോവുക. നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ ഇവൾ നിങ്ങളെ കൂടെ പോന്നോട്ടെ. ഞങ്ങൾക്ക് എന്ത് കുഴപ്പം? അവൾ പോരട്ടെ, ഞങ്ങൾക്കും ഒരു സഹായമാവുമല്ലോ. അവൾ പാൽപാത്രം എടുത്ത് വണ്ടിയിൽ വെച്ചു. അവൾ കുനിയുമ്പോൾ അവളെയൊന്നും അടിമുടി ശ്യാം ശ്രദ്ധിച്ചിരുന്നു. അവളുടെ വെളുത്ത ശരീരം വെയിൽ കൊണ്ട് കറുത്തു പോയ പോലെ ഒരു ഇളം വെളുപ്പ് നിറം. ശ്യാം വണ്ടിയിൽ കയറി യാത്ര തുടർന്നു. എന്താ ഇയാളുടെ പേര്? പിന്നിൽ നിന്ന് കീർത്തി ചോദിച്ചു. ഞാൻ ശ്യാം. നിങ്ങളാണോ അവിടെ സ്ഥിരം പാല് കൊടുക്കാറുള്ളത്? അതെ. എന്നും രാവിലെ 1 ലിറ്റർ കൊടുക്കണം, എന്ന് കുറച്ചു കൂടുതലുണ്ട്. നിങ്ങൾ വരുന്നത് കൊണ്ടാവും. ആട്ടെ, നിങ്ങൾ അവരുടെ ആരാ? ശ്യാം അതിനുള്ള മറുപടി പറയാൻ ഒരുങ്ങുമ്പോഴേക്കും തേജ ഇടയിൽ കയറി പറഞ്ഞു. അത് ഇവിടെ അവിടുത്തെ കൊച്ചിനെ ഒരു കല്യാണോലചനമായി വന്നതാ. ഓ, ദേ വീടെത്താറായി. ആ വളവ് കഴിഞ്ഞ വീടാണേ. വണ്ടി വീടിന് മുന്നിൽ നിർത്തി. വീടിന് മുന്നിൽ തന്നെ കുറേ ആളുകൾ നിൽക്കുന്നുണ്ട്. ശ്യാം വീടൊന്ന് നിരീക്ഷിച്ചു.
നല്ല വലിയ രണ്ടു നില വീട്, വലിയ മുറ്റം, ചുറ്റും വലിയ മതിലുകൾ. കീർത്തി ഇറങ്ങി പാലുമായി വീടിന് പിന്നിലേക്ക് പോയി. തേജയും ശ്യാമവും ഡോർ തുറന്ന് ഇറങ്ങി. അവളുടെ അച്ഛൻ അവരുടെ അടുത്തേക്ക് വന്നു, അവരെ വീടിനുള്ളിലേക്ക് ക്ഷണിച്ചു. ശ്യാം കോലായിലുള്ള എല്ലാവർക്കും ഒരു പുഞ്ചിരി കൊടുത്തു. വീടിനുള്ളിലേക്ക് കയറി അവർ ചെറിയ ചമ്മൽ മുഖത്തുണ്ടായിരുന്നു. ശ്യാമിൻ്റെ ചുറ്റും ഇപ്പം അനികയുടെ അമ്മ, അച്ഛൻ, ചേച്ചി, ചേച്ചിയുടെ ഭർത്താവ് ഇവരെല്ലാം തന്നെ ഉണ്ട്. അവരെല്ലാവരും യാത്രയെപ്പറ്റിയും നാടിനെപ്പറ്റിയും അവരോട് ചോദിക്കുന്നുണ്ട്. ശ്യാം എല്ലാത്തിനും മറുപടി കൊടുക്കുന്നുണ്ട്. എന്നാലും അവന് അവളെ കാത്തു നിൽക്കുകയാണ് തൻ്റെ സഖിയെ. ഒടുവിൽ ട്രേയിൽ ജ്യൂസുമായി അവൾ വന്നു. അവൾ ആരുടെയും മുഖത്ത് നോക്കാതെ ജ്യൂസ് എല്ലാവർക്കും നീട്ടി. ശ്യാം ജ്യൂസ് എടുത്തു, അവളെ ഒന്ന് നോക്കി, അവൾ തിരിച്ചു. അവൾ വേഗം അടുക്കളയ്ക്ക് പോയി. ശ്യാം അവൾ പോകുന്നത് നോക്കി നിന്നു. അതെ, അവൾ കുറേ വളർന്നിരിക്കുന്ന സൗന്ദര്യം ലേശം കൂടിയിട്ടുണ്ട്. അവളുടെ ആ നുണക്കുഴി ദേ ഇപ്പോഴും അവളുടെ മുഖത്ത് അന്നത്തെ പോലെ തന്നെ ഉണ്ട്. അവൻ്റെ ചിന്ത വേറെ ലോകത്തേക്ക് ഒരു നിമിഷം വഴിതെറ്റിപ്പോയി. ഉച്ച കഴിഞ്ഞ് എല്ലാവരും ഭക്ഷണം കഴിച്ചു. എല്ലാവരും വിശ്രമിക്കാനിരുന്നു. ബന്ധുക്കൾ എല്ലാവരും പോയി കഴിഞ്ഞിരുന്നു. ഇപ്പോൾ അവിടെ അവരുടെ കുടുംബം മാത്രമേ ഉള്ളൂ. അവൾക്ക് കുറേ ആലോചന വന്നിരുന്നു. പക്ഷേ ഞങ്ങളത് വേണ്ടെന്ന് വെച്ചു. അവൾക്ക് നിന്നെ തന്നെ കെട്ടണമെന്ന് ഒരേ വാശി. അവളുടെ അച്ഛനായ ഞാൻ അത് നടത്തി കൊടുത്തല്ലേ പറ്റൂ. ഇതും പറഞ്ഞ് അയാളൊന്ന് കുണിഞ്ഞു ചിരിച്ചു. പക്ഷേ നമ്മുടെ ശ്യാമിന് അത് അത്ര വലിയ തമാശയായി തോന്നിയില്ല. അവൻ കുറച്ച് ഗൗരവത്തിൽ തന്നെ നിന്നു. ആഹാ, പിന്നെ ഞാൻ നിങ്ങൾക്ക് ഇവിടെ അടുത്ത് തന്നെ ഒരു വീട് കണ്ടു വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഇനി കല്യാണം കഴിഞ്ഞ് അവിടേക്ക് മാറിയാൽ മതിയല്ലോ. അത് പിന്നെ അച്ഛ അമ്മയൊക്കെ ഉള്ളതല്ലേ, അതിനെന്താ അമ്മയെ ഇങ്ങോട്ട് കൊണ്ടുവന്നോ? വേറെ ബന്ധുക്കളൊന്നും ഇല്ലല്ലോ. ഒന്നും വിചാരിക്കരുത്. പോകാനും വരാനും ഒക്കെയുള്ള പ്രയാസം കൊണ്ടാണ് ഈ പറഞ്ഞത്. ശരി, കല്യാണം എന്ന് നടത്താനാണ് ഉദ്ദേശിച്ചത്? ശ്യാം ചോദിച്ചു. ഉടനെ തന്നെ നടത്താം, അതായത് അടുത്ത ആഴ്ച. വെറുതെ വൈകിച്ചിട്ട് കാര്യമൊന്നുമില്ലല്ലോ. ശ്യാം മറുപടിയായി തലയാട്ടി. നേരം പുലർന്നതേയുള്ളൂ. ശ്യാം തൻ്റെ